നമസ്കാരം. ന്യൂസ് അറ്റ് വണ്ണിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തോമസ് ചാണ്ടിയെ സിപിഎം കൈവിടുന്നു. നിയമലംഘനങ്ങളിൽ സ്വയം തീരുമാനമെടുക്കാൻ നിർദ്ദേശം. മന്ത്രിയെ പിന്തുണച്ച എൻസിപി. അന്വേഷണം നടക്കുമ്പോൾ രാജി വേണ്ടെന്ന് പീതാംബരൻ മാസ്റ്റർ. മന്ത്രിക്കെതിരെ ഇന്നും പ്രതിഷേധം. സോളാർ റിപ്പോർട്ടിനെതിരെ യു ഡി എഫ് നേതാക്കൾ കൂട്ടത്തോടെ കോടതിയിലേക്ക്. ഉമ്മൻചാണ്ടിയുടെ ബ്ലാക്ക് മെയിൽ പരാമർശം മുന്നണിയിൽ ചർച്ചയാകുന്നു. തെളിവ് പുറത്തുവിടാൻ ആവശ്യപ്പെട്ടെന്ന സരിതയുടെ ആരോപണം നിഷേധിച്ച് ചെന്നിത്തല. പ്രവാസികൾക്ക് പകരക്കാരെ ഉപയോഗിച്ച് വോട്ട് ചെയ്യാൻ അവസരമൊരുങ്ങുന്നു. ബിൽ അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്ന് കേന്ദ്രം സുപ്രീംകോടതിയിൽ. നിയമം ഭേദഗതി ചെയ്താൽ 3 മാസത്തിനകം നടപ്പാക്കും. ദേവസ്വം ബോർഡുകളുടെ കാലാവധി 2 വർഷമാക്കി ചുരുക്കി. ഓർഡിനൻസിന് മന്ത്രിസഭയുടെ അംഗീകാരം. പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലും നാളെ സ്ഥാനമൊഴിയും. പ്രതികാര നടപടിയെന്ന് പ്രയാർ. പി വി അൻവർ എംഎൽഎയുടെ പാർക്ക് പരിസ്ഥിതി ദുർബല മേഖലയിൽ തന്നെ സ്ഥിരീകരിച്ച് കോഴിക്കോട് കളക്ടർ. അനുമതി തീരുമാനിക്കേണ്ടത് പഞ്ചായത്തെന്നും കളക്ടർ. നിർമ്മാണം പാടില്ലാത്ത മേഖലയിലാണ് പാർക്കെന്ന് വിവരാവകാശ രേഖയും. ടിപ്പു ജയന്തി ആഘോഷത്തിനിടെ കർണാടകത്തിൽ സംഘർഷം. മടിക്കേരിയിൽ വിലക്ക് മറികടന്ന് ബി ജെ പി റാലി. 400-ൽ പേർ കരുതൽ തടങ്കലിൽ. കെ എസ് ആർ ടി സി ബസിനു നേരെ കല്ലെറിഞ്ഞു. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. തോമസ് ചാണ്ടിക്ക് മേൽ സമ്മർദ്ദമേറുന്നു. കായൽ കയ്യേറ്റമടക്കമുള്ള ചട്ടലംഘനങ്ങളിൽ ഉചിതമായ തീരുമാനം സ്വയമെടുക്കണമെന്ന് സിപിഎം നേതൃത്വം തോമസ് ചാണ്ടിയോട് ആവശ്യപ്പെട്ടു. സ്ഥിതി ഗൌരവമേറിയതാണെന്നാണ് സിപിഎമ്മിന്റെയും സിപിഐയുടെയും വിലയിരുത്തൽ. എന്നാൽ മന്ത്രി ഉടൻ രാജിവെക്കേണ്ടെന്നും കോടതി വിധി വരട്ടെയെന്നും എൻസിപി സംസ്ഥാന നേതൃത്വം നിലപാടെടുത്തു. ഗൗരവം ഉൾക്കൊണ്ട് തീരുമാനം ചാണ്ടി സ്വയമെടുക്കണമെന്നാണ് സിപിഎമ്മിന്റെ നിലപാട്. അത്തരത്തിലുള്ള സന്ദേശമാണ് പാർട്ടി നേതൃത്വം തോമസ് ചാണ്ടിക്ക് നൽകിയത്. ഘടകകക്ഷി മന്ത്രിയായതുകൊണ്ട് രാജി നേരിട്ട് ആവശ്യപ്പെടുന്നില്ല. ചട്ടലംഘനങ്ങൾ അക്കമിട്ട് നിരത്തിയ ആലപ്പുഴ കലക്ടറുടെ അന്തിമ റിപ്പോർട്ടും ത്വരിതാന്വേഷണവും കോടതി പരാമർശങ്ങളും സ്ഥിതി ഗൗരവമാക്കിയെന്നാണ് സിപിഎമ്മിന്റെ വിലയിരുത്തൽ. അതേസമയം പിടിച്ചു നിൽക്കാൻ ചാണ്ടിയും എൻസിപിയും പുതിയ വാദങ്ങൾ നേരത്തുന്നു. എജിയുടെ നിയമോപദേശവും കോടതിയുടെ ഉത്തരവും വരും വരെ കാക്കണമെന്നാണ് ചാണ്ടിയുടെയും എൻസിപിയുടെയും നിലപാട്. പാർട്ടി മന്ത്രിയോടോ മന്ത്രി പാർട്ടിയോടോ ഈ കാര്യം ചർച്ച ചെയ്യേണ്ട ഘട്ടം വന്നിട്ടില്ലല്ലോ. അങ്ങനെ സാഹചര്യം ഇപ്പോൾ ഇല്ല, അതുകൊണ്ട് അതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. സർക്കാരും എൽഡിഎഫും എല്ലാം തീരുമാനിക്കട്ടെ എന്നായിരുന്നു എ കെ ശശീന്ദ്രന്റെ പ്രതികരണം. ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ വർത്തമാനം പറയില്ല, കാരണം അത് ഗവൺമെന്റും മുന്നണിയും എല്ലാം ആലോചിച്ച് തീരുമാനിക്കുന്ന നടപടിക്രമങ്ങളിലൂടെ പോകും. സോളാർ അഴിമതിയിൽ യു ഡി എഫിനെ വെട്ടിലാക്കുമ്പോൾ തോമസ് ചാണ്ടി മന്ത്രിയായി തുടരുന്നതിലെ ധാർമ്മിക പ്രശ്നം എൽ ഡി എഫ് നേതൃത്വത്തിന് മുന്നിലുണ്ട്. കാനത്തിന്റെ യാത്രക്കിടെ തോമസ് ചാണ്ടി നടത്തിയ വെല്ലുവിളിയും സുധാകർ റെഡ്ഡിക്കെതിരായ വിമർശനവും സിപിഐ നേതൃയോഗം ഗൗരവമായി ചർച്ച ചെയ്യും. ഇഷാന ന്യൂസ്, തിരുവനന്തപുരം. മന്ത്രി തോമസ് ചാണ്ടിക്ക് രാജിവെക്കാതെ മറ്റു മാർഗമില്ലെന്ന് പ്രതിപക്ഷം. രാജി ആവശ്യമുന്നയിച്ച് യൂത്ത് കോൺഗ്രസും ബി ജെ പിയും ആർ വൈ എഫും നടത്തിയ പ്രതിഷേധങ്ങൾ സംഘർഷത്തിൽ കലാശിച്ചു. ഗതാഗത മന്ത്രി തോമസ് ചാണ്ടി രാജിവെക്കുക അല്ലാതെ മറ്റൊരു മാർഗവും നിലവിലില്ല. കേരളത്തിൽ നിലനിൽക്കുന്ന നെൽവയൽ നിരത്തട നിയമം ലംഘിക്കുകയും അനധികൃത കയ്യേറ്റങ്ങൾ നടത്തുകയും ചെയ്ത മന്ത്രിയെ ഇത്രയും നാൾ സി പി എം സംരക്ഷിച്ചു. ഇനിയും സംരക്ഷിക്കണമോ എന്ന് അവരാലോചിക്കണം. തോമസ് ചാണ്ടിയുടെ രാജി ആവശ്യം ശക്തമാക്കി പ്രതിപക്ഷം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ തോമസ് ചാണ്ടിയുടെ ഔദ്യോഗിക വസതി ഉപരോധിച്ചു. ആലപ്പുഴയിൽ ലേക്ക് പാലസ് റിസോർട്ടിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസുമായി ഏറ്റുമുട്ടി. പോലീസ് ലാത്തി വീശി. നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. ആർഎസ്പിയുടെ യുവജന സംഘടനയായ ആർ വൈ എഫ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് തിരുവനന്തപുരത്ത് നടത്തിയ മാർച്ചും സംഘർഷത്തിൽ കലാശിച്ചു. തോമസ് ചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ട് ബി ജെ പി പ്രവർത്തകർ ലേക്ക് പാലസ് റിസോർട്ടിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ ഉന്തും തള്ളുമുണ്ടായി. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. മന്ത്രി തോമസ് ചാണ്ടിയുടെ ലേക്ക് പാലസ് റിസോർട്ടിന് നൽകിയ നികുതി ഇളവ് പിൻവലിച്ച ആലപ്പുഴ നഗരസഭാ കൌൺസിൽ തീരുമാനം അട്ടിമറിക്കാൻ നീക്കം. യഥാർത്ഥ നികുതി മുൻകാല പ്രാബല്യത്തോടെ തിരിച്ചുപിടിക്കാൻ തീരുമാനമെടുത്ത് 1.5 മാസം കഴിഞ്ഞിട്ടും റിസോർട്ടിൽ പരിശോധന പോലും നടത്തിയില്ല.
ലേക്ക് പാലസ് റിസോർട്ട് ഒരു രൂപ പോലും കെട്ടിട നികുതി അടക്കാതെയാണ് 2001 പ്രവർത്തനം തുടങ്ങിയത്. 2003 ജൂലൈ മാസം അന്നത്തെ നഗരസഭാ സെക്രട്ടറി നികുതി വെട്ടിക്കാനുള്ള ശ്രമം കയ്യോടെ പിടികൂടി. റിസോർട്ട് പ്രവർത്തനം തുടങ്ങിയ കാലം മുതലുള്ള നികുതിയടക്കാൻ നിർദ്ദേശിച്ച് പ്രത്യേക നോട്ടീസും നൽകി. പിന്നാലെ 2004 തോമസ് ചാണ്ടി കെട്ടിട നികുതി 3-ൽ കുറച്ചെടുത്തു. ആലപ്പുഴയിലെ മറ്റൊരു റിസോർട്ടിനും കിട്ടാത്ത നികുതി ഇളവാണ് തോമസ് ചാണ്ടി അന്ന് നേടിയെടുത്തത്. മന്ത്രി തോമസ് ചാണ്ടിയുടെ നിയമലംഘനങ്ങൾ ഒന്നൊന്നായി ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തു കൊണ്ടുവരുന്നതിനിടെ ആലപ്പുഴ നഗരസഭയിലും പ്രശ്നങ്ങൾ തുടങ്ങി. ലേക്ക് പാലസ് റിസോർട്ടിന്റെ മുഴുവൻ രേഖകളും ആവശ്യപ്പെട്ട് ഏഷ്യാനെറ്റ് ന്യൂസ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ചതോടെയായിരുന്നു ഇത്. പിന്നാലെ സെപ്റ്റംബർ 22 ലേക്ക് പാലസ് മാത്രം അജണ്ട വെച്ച് പ്രത്യേക നഗരസഭാ കൗൺസിൽ യോഗം ചേർന്നു. ലേക്ക് പാലസ് റിസോർട്ടിന് മാത്രമായി നൽകിയ വൻ നികുതി ഇളവ് പിൻവലിക്കാനും മുൻകാല പ്രാബല്യത്തോടെ തിരിച്ചുപിടിക്കാനും തീരുമാനിച്ചു. എന്നാൽ 1.5 മാസത്തിനിപ്പുറം ഒന്നും നടന്നില്ല. ലക്ഷങ്ങളാണ് ലേക്ക് പാലസ് റിസോർട്ടിന് ഇനി മുനിസിപ്പാലിറ്റിക്ക് നൽകേണ്ടി വരിക. നികുതി പുനർനിർണയം അട്ടിമറിക്കാനുള്ള ശ്രമം ഇപ്പോൾ നഗരസഭാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തുടങ്ങിക്കഴിഞ്ഞു. റിസോർട്ടിൽ പരിശോധനയ്ക്കെത്തുമെന്ന് കാണിച്ച് നോട്ടീസ് നൽകിയപ്പോൾ ജനുവരി മാസത്തിൽ പരിശോധന നടത്തിയാൽ മതിയെന്ന മറുപടി റിസോർട്ട് കമ്പനി നഗരസഭയ്ക്ക് നൽകി. ഈ മറുപടിയിൽ ഒരു തീരുമാനവും എടുക്കാതെ ഫയൽ നഗരസഭാ സെക്രട്ടറിയുടെ മുന്നിൽ കിടക്കുകയാണ്. മന്ത്രി തോമസ് ചാണ്ടിയുടെ ലേക്ക് പാലസ് റിസോർട്ടിന് ദോഷമായതൊന്നും ഇപ്പോഴുള്ള സെക്രട്ടറി ചെയ്യില്ല. നികുതി ഇളവ് പിൻവലിക്കാൻ തീരുമാനിച്ച് 1.5 മാസം കഴിഞ്ഞിട്ടും ഈ റിസോർട്ടിൽ ഒരു പരിശോധന പോലും നടത്താൻ ഇവർക്ക് കഴിഞ്ഞില്ലെന്ന് ചുരുക്കം. ആലപ്പുഴയിൽ നിന്ന് TV പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. PV അൻവർ MLA പാർക്ക് പരിസ്ഥിതി ദുർബല മേഖലയിൽ തന്നെ. കോഴിക്കോട് ജില്ലാ കളക്ടർ ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന വിവരാവകാശ രേഖയുടെ പകർപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. ഇതോടെ MLA പാർക്കിന്റെ നിർമ്മാണ അനുമതി തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഒടുവിൽ കോഴിക്കോട് ജില്ലാ കളക്ടറുടെ സ്ഥിരീകരണം വന്നിരിക്കുന്നു. PV അൻവർ MLA പാർക്ക് പരിസ്ഥിതി ദുർബല മേഖലയിൽ തന്നെ. സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് അതീവ ദുരന്ത സാധ്യതയുള്ള മേഖലയായി കണ്ടെത്തിയ കൂടരഞ്ഞി വില്ലേജിലെ കക്കാടം പൊയിലിലാണ് പാർക്ക് സ്ഥിതി ചെയ്യുന്നതെന്ന് കളക്ടർ സ്ഥിരീകരിച്ചു. പാർക്കിന്റെ നിർമ്മാണ അനുമതി സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് പഞ്ചായത്താണെന്നും വിവരാവകാശ മറുപടിയിൽ വ്യക്തമാക്കുന്നു. സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് അതീവ ദുരന്ത സാധ്യതയുള്ള മേഖലയായി ഒരു ഭൂപ്രദേശത്തെ വിലയിരുത്തിയാൽ വൻകിട നിർമ്മാണ പ്രവൃത്തികളൊന്നും പാടില്ലെന്നാണ് നിയമം. 20 ഡിഗ്രിയിൽ കൂടുതൽ ചെരിവുള്ള പ്രദേശത്ത് മഴക്കുഴി പോലും പാടില്ല. അങ്ങനെയുള്ളിടത്താണ് പാർക്ക് പടുത്തുയർത്തിയിരിക്കുന്നത്. ഇത്രയും ഗൗരവമുള്ള സ്ഥിതി പക്ഷേ സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ കളക്ടർ പരാമർശിക്കുന്നില്ല. പ്രദേശത്ത് കയ്യേറ്റം നടന്നോ എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകുക മാത്രമാണ് കളക്ടർ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, പാർക്കിനെതിരെ ഇത്രയും പരാതികൾ ഉയർന്നിട്ടും ജില്ലാ ദുരന്ത നിവാരണ സേന പ്രദേശത്ത് സന്ദർശനം നടത്തിയിട്ട് പോലുമില്ല. പരിസ്ഥിതി ദുർബല മേഖലയിലാണ് പാർക്കെന്ന് കളക്ടർ സ്ഥിരീകരിച്ചതോടെ നിർമ്മാണം തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. പക്ഷേ നിയമലംഘകർക്കൊപ്പം സർക്കാരുണ്ട്. കോഴിക്കോട് നിന്ന് ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്. സോളാർ കമ്മീഷൻ റിപ്പോർട്ടിനെതിരെ ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കൾ സംയുക്തമായി കോടതിയിലേക്ക്. ബ്ലാക്ക്മെയിൽ ചെയ്തുവന്ന ഉമ്മൻചാണ്ടിയുടെ വെളിപ്പെടുത്തലും ചർച്ചാ വിഷയമായി. ഗ്രൂപ്പ് നേതാക്കൾ കൂട്ടക്കുഴപ്പത്തിലായതോടെ എ ഗ്രൂപ്പ് യോഗങ്ങൾ സജീവമായി. പരിഗണനാ വിഷയങ്ങളിൽ നിന്ന് സോളാർ ജുഡീഷ്യൽ കമ്മീഷൻ വ്യതിചലിച്ചു. കത്തിലെ പേരുകാരായവരുടെ വിശദീകരണം കേൾക്കാതെ സരിതയുടെ കത്ത് റിപ്പോർട്ടിന്റെ ഭാഗമാക്കി. ഇത് നിയമപരമല്ലാത്തതും വിശ്വാസ്യതയില്ലാത്തതുമായ നടപടിയാണ്. റിപ്പോർട്ടിൽ പേരുകാരായവരുടെ പരാതി ഇതാണ്: കമ്മീഷൻ റിപ്പോർട്ടിനെതിരെ കോടതിയെ സമീപിക്കാനുള്ള നിയമപരമായ സാധ്യതകൾ ഒരു കൂട്ടം അഭിഭാഷകർ പരിശോധിക്കുകയാണ്. ഈ കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ശരിക്കും വേറെ കമ്മീഷൻ വയ്ക്കേണ്ട സ്ഥിതിയാണ്. സോളാറിനെ ഒറ്റക്കെട്ടായി നേരിടാനാണ് UDF തീരുമാനം. ഇതിനിടെ ഉമ്മൻചാണ്ടി നടത്തിയ ബ്ലാക്ക്മെയിൽ പ്രസ്താവന ആരെ ഉദ്ദേശിച്ചെന്ന ചോദ്യം പാർട്ടിയിലും മുന്നണിയിലും സജീവമായി. ഒരാളുടെ ബ്ലാക്ക്മെയിലിംഗിന് മാത്രം ഞാൻ വിധേയനായി, അത് ഞാൻ ദുഃഖിക്കുന്നു, അത് ഇപ്പം പറയത്തില്ല. സസ്പെൻസ് തുടരട്ടെ എന്ന മട്ടിലാണ് അദ്ദേഹം. കേരള കോൺഗ്രസ് BA ഉന്നമിട്ടല്ലേ എന്ന് ചില നേതാക്കൾ വ്യാഖ്യാനിക്കുന്നു. ബ്ലാക്ക്മെയിലിംഗിന് വഴങ്ങേണ്ടി വന്നതിന്റെ കാരണമെന്തെന്ന ചോദ്യവും പ്രസക്തമാണ്. തെളിവ് നൽകാൻ ചെന്നിത്തല പറഞ്ഞുവെന്ന സരിതയുടെ വെളിപ്പെടുത്തൽ വിശ്വാസത്തിലെടുക്കുന്നില്ല എന്നാണ് എ ഗ്രൂപ്പ് പ്രതികരണം. അതെല്ലാം അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. ഈ ചോദ്യം നിങ്ങൾക്ക് എങ്ങനെ എന്നോട് ചോദിക്കാൻ തോന്നി? എക്കാലത്തെയും കടുത്ത പ്രതിസന്ധി സോളാർ സൃഷ്ടിച്ചതോടെയാണ് എ ഗ്രൂപ്പ് യോഗങ്ങൾ സജീവമാകുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. പ്രതിഷേധങ്ങൾക്കും സംഘർഷങ്ങൾക്കും ഇടയെ കർണാടകത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ടിപ്പു ജയന്തി ആഘോഷം. വിലക്ക് മറികടന്ന കുടകിലെ മടിക്കേരിയിലും ഭാവനഗിരിയിലും BJP നടത്തിയ റാലിയിൽ സംഘർഷമുണ്ടായി. 5 ജില്ലകളിൽ നിരോധനാജ്ഞ തുടരുകയാണ്. ടിപ്പു സുൽത്താന്റെ ജയന്തി ആഘോഷങ്ങളെ എതിർത്ത BJPയും തീവ്ര ഹിന്ദുത്വ സംഘടനകളും ജയന്തി ദിനത്തിൽ പ്രതിഷേധം കടുപ്പിച്ചു. ടിപ്പു ജയന്തിയെ അനുകൂലിച്ചും എതിർത്തുമുള്ള റാലികൾക്കും സമ്മേളനങ്ങൾക്കും സംസ്ഥാനത്താകെ പോലീസ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് മറികടന്നാണ് കുടകിലും ദാവനഗിരിയിലും BJP റാലി നടത്തിയത്. മുൻവർഷങ്ങളിൽ ടിപ്പു ജയന്തി ആഘോഷം വർഗീയ സംഘർഷത്തിലേക്കെത്തിയ കുടകിൽ റാലി നടത്തിയ BJP പ്രവർത്തകർ പോലീസുമായി ഏറ്റുമുട്ടി. KSRTC ബസ്സുകൾക്ക് കല്ലെറിഞ്ഞു. 200 പ്രവർത്തകർ അറസ്റ്റിലായി. CRPFനെ ഇവിടെ സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുണ്ട്. ടിപ്പു ജയന്തി വിരുദ്ധ ഹോരാട്ട സമിതിയുടെ ബന്ധ
കുടകിൽ തുടരുകയാണ്. കുടകിനെ കൂടാതെ ഉടുപ്പി, ദക്ഷിണ കന്നഡ, ചിത്രദുർഗ, കോലാർ ജില്ലകളിലും നിരോധനാജ്ഞ തുടരുകയാണ്. 400 തീവ്ര ഹിന്ദുത്വ സംഘടനാ നേതാക്കളെ കരുതൽ തടങ്കലിലാക്കി. എതിർപ്പുകൾക്കിടയിലും വിപുലമായ ടിപ്പു ജയന്തി ആഘോഷങ്ങളാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. എല്ലാ ജില്ലാ താലൂക്ക് ആസ്ഥാനങ്ങളിലും ആഘോഷങ്ങളുണ്ട്. വൈകിട്ട് വിധാൻസൌധയിലാണ് സംസ്ഥാന സർക്കാരിന്റെ ആഘോഷ പരിപാടി. ഏഷ്യാനെറ്റ് ന്യൂസ്, ബംഗളൂരു. രാജ്യത്തെ 7 സംസ്ഥാനങ്ങളിലെ ഹിന്ദുക്കളെ ന്യൂനപക്ഷമായി പരിഗണിക്കണമെന്ന ഹർജി സുപ്രീംകോടതി തള്ളി. ഹർജിക്കാരനോട് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനെ സമീപിക്കാൻ കോടതി നിർദ്ദേശിച്ചു. ന്യൂനപക്ഷങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ അർഹതപ്പെട്ടവർക്ക് കിട്ടുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി BJP പ്രവർത്തകനായ അശ്വനി ഉപാധ്യായയാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. ദില്ലി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ ബിരിയാണി പാചകം ചെയ്ത് പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് സർവകലാശാല പിഴ ശിക്ഷ വിധിച്ചു. VC പ്രതിഷേധം. ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കിയതെന്ന് ABVP ആരോപിച്ചു. ദില്ലി ജവഹർലാൽ നെഹ്റു സർവകലാശാല ക്യാമ്പസിലെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് മുന്നിൽ ബിരിയാണി പാചകം ചെയ്യുകയും സഹപാഠികൾക്കൊപ്പം കഴിക്കുകയും ചെയ്തതിലൂടെ ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തിയെന്നാരോപിച്ചാണ് MA വിദ്യാർത്ഥി അമീർ മാലിക്കിന് സർവകലാശാല 6000 രൂപ പിഴ ചുമത്തിയത്. ഈ വർഷം June 17 നടന്ന സംഭവത്തിൽ വിദ്യാർത്ഥിക്കെതിരെ നടപടിയെടുത്തതായി ഈ മാസം 8 പുറത്തുവിട്ട സർവകലാശാല പ്രോക്ടറുടെ ഉത്തരവിൽ പറയുന്നു. 10 ദിവസത്തിനുള്ളിൽ പിഴയടച്ചില്ലെങ്കിൽ മറ്റ് നടപടികൾ നേരിടേണ്ടി വരുമെന്നും ഉത്തരവിലുണ്ട്. അമീറിനു പുറമെ മറ്റു വിദ്യാർത്ഥികൾക്കും സമാനമായ രീതിയിൽ പിഴ ചുമത്തിയിട്ടുണ്ട്. അതേസമയം വൈസ് ചാൻസലറുടെ വിദ്യാർത്ഥികളോടുള്ള മനുഷ്യത്വരഹിതമായ പെരുമാറ്റത്തിൽ പ്രതിഷേധിച്ചതിനാണ് സർവകലാശാല നടപടി സ്വീകരിച്ചതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. VC കാണാൻ ചെല്ലുന്ന വിദ്യാർത്ഥികളെ മണിക്കൂറുകളോളം പുറത്തു നിർത്തുന്നത് പതിവാണെന്നും ഇതിനെതിരെ തങ്ങൾ ബിരിയാണി പാചകം ചെയ്ത് പ്രതിഷേധിക്കുകയായിരുന്നെന്നും ഇവർ പറയുന്നു. ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ ബീഫ് ബിരിയാണി പാചകം ചെയ്തെന്നും ഇതിനെതിരെ തങ്ങൾ നൽകിയ പരാതിയെ തുടർന്നാണ് പിഴ ചുമത്തിയതെന്നും ABVP പറഞ്ഞു. എന്നാൽ ബിരിയാണി എന്ന് മാത്രമാണ് പ്രോക്ടറുടെ ഉത്തരവിലുള്ളത്. സർവകലാശാലയുടെ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് JNU ഉയരുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ശശികല കുടുംബത്തിനെതിരെ ആദായനികുതി വകുപ്പിന്റെ റെയ്ഡ് തുടരുന്നു. കൊടനാട് എസ്റ്റേറ്റിലും JA TV ഏതാണ്ട് 100 ഇടങ്ങളിൽ നടക്കുന്ന റെയ്ഡിൽ ചില സുപ്രധാന രേഖകൾ കണ്ടെത്തിയതായാണ് സൂചന. റെയ്ഡുകളെ രാഷ്ട്രീയമായി എതിരിടാനാണ് ദിനകരൻ ക്യാമ്പിന്റെ നീക്കം. ശ്രീനി വെഡ്സ് മഹി, ഈ സ്റ്റിക്കർ പതിച്ച 200 വാഹനങ്ങളാണ് ഇന്നലെ കർണാടക, ആന്ധ്ര സംസ്ഥാനങ്ങളിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് എത്തിയത്. 200 ഫാസ്റ്റ് ട്രാക്ക് ടാക്സികൾ ഒന്നിച്ച് അതിർത്തി കടക്കുമ്പോൾ ആർക്കും സംശയം തോന്നാതിരിക്കാൻ വിവാഹ സ്റ്റിക്കർ പതിച്ചായിരുന്നു ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചത്. 60 ഷെൽ കമ്പനികളെ ലക്ഷ്യമിട്ട് ആന്ധ്ര, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ 1800 ഉദ്യോഗസ്ഥരെ അണിനിരത്തി ആദായ നികുതി വകുപ്പിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ റെയ്ഡാണ് നടക്കുന്നത്. ശശികല കുടുംബത്തിന്റെ 3 കമ്പനികൾ ഉൾപ്പെടെ 10 വ്യവസായ ഗ്രൂപ്പുകൾക്കെതിരെ 100 ഇടങ്ങളിൽ ഇപ്പോഴും പരിശോധന തുടരുകയാണ്. ശശികലയുടെ സഹോദരി പുത്രൻ വിവേകിന്റെയും അനന്തിരവളുടെ ഭർത്താവ് ശിവകുമാറിന്റെയും ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ചില രേഖകൾ കണ്ടെത്തിയതായാണ് സൂചന. എന്നാൽ റെയ്ഡ് നടക്കുന്ന വിവരം നേരത്തെ അറിയാമായിരുന്നു എന്നാണ് ദിനകരൻ പക്ഷത്തെ അയോഗ്യനാക്കപ്പെട്ട MLA തങ്ക തമിഴ്ശെൽവൻ കഴിഞ്ഞ ദിവസം ഒരു ടെലിവിഷൻ ചർച്ചയ്ക്കിടെ പറഞ്ഞത്. തങ്ങൾക്കെതിരെ മാത്രം എന്തടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടത്തുന്നതെന്ന് ചോദിച്ച് ഇതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ തന്നെയാണ് ശശികല പക്ഷത്തിന്റെ തീരുമാനം. അതേസമയം തമിഴ്നാട്ടിൽ കഴിഞ്ഞ വർഷം മാത്രം നടന്ന IT റെയ്ഡുകളിൽ എന്ത് നടപടിയുണ്ടായെന്ന ചോദ്യവുമായി DMK രംഗത്തെത്തി. ഏഷ്യാനെറ്റ് ന്യൂസ്, ചെന്നൈ. ന്യൂസ് അറ്റ് 1 തുടരുന്നു. ദേവസ്വം ബോർഡുകളുടെ ഘടനയിൽ വലിയ മാറ്റത്തിന് വഴിയൊരുക്കി സർക്കാരിന്റെ നിയമ ഭേദഗതി. ദേവസ്വം ബോർഡുകളുടെ കാലാവധി 3-2 കുറയ്ക്കുന്ന ഓർഡിനൻസിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. പ്രതികാര നടപടിയാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ ആരോപിച്ചു. ദേവസ്വം ബോർഡുകളുടെ ഭരണ സംവിധാനത്തിൽ സർക്കാരിന് നിയന്ത്രണമുണ്ടാക്കും വിധം വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയാണ് ഓർഡിനൻസ്. ഭരണസമിതിയുടെ കാലാവധി 3-2 കുറയും. ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ ശമ്പളവും ഓണറേറിയവും കാലാകാലങ്ങളിൽ പുതുക്കി നിശ്ചയിക്കേണ്ടത് ഇനി മുതൽ സർക്കാരാണ്. ഗവർണർ ഒപ്പുവെക്കുന്നതോടെ ഓർഡിനൻസ് നിലവിൽ വരും. ഇതോടെ 2 കാലാവധി പൂർത്തിയാക്കിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനും ദേവസ്വം ബോർഡ് അംഗം അജയ് തറയലിനും സ്ഥാനമൊഴിയേണ്ടി വരും. ഇത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ അജണ്ടയിൽപ്പെട്ടതാണ്. അപ്പോൾ ശരി ചെയ്താലും പ്രതികാരമുണ്ടാകും എന്നിപ്പോൾ ബോധ്യമായി. ഒരു സ്ഥാനം ഒരാളിന് കിട്ടിയാൽ അതിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് 1 വർഷവും 2 വർഷവും പോരാ. 3 എന്ന് പറയുന്നത് സാമാന്യേന തൃപ്തികരമാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ഒരംഗം മാത്രമായിരിക്കും ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഉണ്ടാവുക. ഏകാംഗമുള്ള ബോർഡിന് തീരുമാനമെടുക്കാനും കഴിയില്ല. അതിനാൽ പുതിയ ഭരണസമിതി വരും വരെ ചുമതല മുതിർന്ന IAS ഉദ്യോഗസ്ഥന് നൽകാനാണ് തീരുമാനം. ശബരിമല മണ്ഡലകാലം തുടങ്ങും മുൻപ് പുതിയ ഭരണസമിതിയെ കൊണ്ടുവരാനും സർക്കാർ ആലോചിക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. മറ്റു ചില വാർത്തകൾ നോക്കാം വേഗത്തിൽ.
കോടതിയലക്ഷ്യ നടപടി നേരിടുന്ന ജലവിഭവ അതോറിറ്റി എം ഡി ഏഷ ഇനമോൾ IAS അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ DGP ഹൈക്കോടതിയുടെ നിർദ്ദേശം. നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്ന ഷൈന മോളുടെ അപേക്ഷ ഡിവിഷൻ ബെഞ്ച് തള്ളി. എഞ്ചിനീയറിംഗ് പ്രോജക്ട്സ് ഇന്ത്യ നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി. തിരുവല്ല പുഷ്പഗിരി മെഡിസിറ്റിയിൽ വിദ്യാർത്ഥി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. രണ്ടാം വർഷ ബിഫാം വിദ്യാർത്ഥിയെ ആശുപത്രിയിലാക്കി. കോളേജിൽ കടുത്ത മാനസിക പീഡനം നേരിടുന്നുണ്ടെന്നും ഇന്റേണൽ മാർക്ക് കുറയ്ക്കുകയാണെന്നും വിദ്യാർത്ഥി ആരോപിച്ചു. എന്നാൽ ആരോപണം പുഷ്പഗിരി മെഡിസിറ്റി മാനേജ്മെന്റ് നിഷേധിച്ചു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പടയൊരുക്കം ജാഥ ഇന്ന് മലപ്പുറം ജില്ലയിലെത്തും. വൈകിട്ട് 3:30 ഐക്കരപ്പടിയിൽ സ്വീകരണം നൽകും. കൊണ്ടോട്ടിയിലാണ് ആദ്യ പൊതുപരിപാടി. തുടർന്ന് വള്ളിക്കുന്ന്, വേങ്ങര, തിരൂരങ്ങാടി എന്നിവിടങ്ങളിലും സ്വീകരണ യോഗങ്ങൾ ഉണ്ടാകും. ശിശുദിനത്തിൽ കുട്ടി വാർത്താ വായനക്കാരെ കണ്ടെത്താൻ ഏഷ്യാനെറ്റ് ന്യൂസ് അവതരിപ്പിക്കുന്ന ചൈൽഡ് എഡിറ്റർക്കായുള്ള ആദ്യഘട്ട ഓഡിഷൻ തലസ്ഥാനത്ത് പൂർത്തിയായി. തെക്കൻ ജില്ലകളിലെ മത്സരാർത്ഥികൾക്കുള്ള തെരഞ്ഞെടുപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഓഫീസിലാണ് നടന്നത്. കുഞ്ഞവതാരകരുടെ അമ്പരപ്പൊന്ന് മാറിക്കിട്ടാൻ അല്പം പാടുപെട്ടെങ്കിലും പിന്നെ സംഗതി ഓക്കെ. തീപ്പൊരി ചർച്ചകൾക്ക് വേദിയാകുന്ന ന്യൂസ് ഫ്ലോറിൽ കളിയും ചിരിയും ജിമിക്കി കമലും വരെ. ശേഷം ക്യാമറയ്ക്ക് മുന്നിലേക്ക് നമസ്കാരം. ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വാർത്തകൾ. കേക്ക് മിക്സിംഗ് ആഘോഷങ്ങൾക്ക് തുടക്കമായി. 1000-ലധികം ആദിവാസി കുരുന്നുകൾക്ക് ആശ്രയമായ തിരുവനന്തപുരത്തെ മീനാങ്കൽ ട്രൈബൽ സ്കൂൾ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണിപ്പോൾ. വനമേഖലയിൽ ഏക സർക്കാർ വിദ്യാലയമായിട്ടും 100% വിജയം നേടി ചരിത്രം കുറിച്ച് സ്കൂളിൽ പഠനം മുടങ്ങുന്നത് യാത്രാ സൗകര്യങ്ങളുടെ പരിമിതികൾ കൊണ്ടാണ്. ഡിസംബറിൽ നടക്കാനിരിക്കുന്ന ഗുജറാത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ രാഹുൽ ഗാന്ധി അധ്യക്ഷപദം ഏറ്റെടുക്കുകയുള്ളൂ എന്ന് കോൺഗ്രസ്. കാറ്റലോണിയയിലെ പ്രധാന ചുമതലകളിലിരുന്ന പോലീസ് ഓഫീസർമാരെ സ്ഥാനത്ത് നിന്ന് നീക്കി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട എന്നീ ജില്ലകളിലെ വിദ്യാർത്ഥികൾക്കായാണ് ഹൗസിംഗ് ബോർഡ് ജംഗ്ഷനിലെ ഏഷ്യാനെറ്റ് ന്യൂസ് ഓഫീസിൽ ഓഡിഷൻ നടത്തിയത്. കോഴിക്കോടും കൊച്ചിയിലും ഓഡിഷൻ നേരത്തെ പൂർത്തിയായിരുന്നു. 75 വിദ്യാർത്ഥികൾ തലസ്ഥാനത്തെ ആദ്യഘട്ട ഓഡിഷനിൽ പങ്കെടുത്തു. ഇവരിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഈ വരുന്ന 12-ാം തീയതി വീണ്ടും പരിശീലനം നൽകും. ശേഷം ശിശുദിനത്തിൽ ഓൺഎയറിൽ അവരെത്തും. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഹിമാചലിന് ശേഷം ഗുജറാത്തിലെ പ്രചാരണത്തിലേക്ക് ശ്രദ്ധ പതിപ്പിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാൻ സോണിയാഗാന്ധിയുടെ അധ്യക്ഷതയിൽ ദില്ലിയിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേരും. അതിനിടെ ഓഹരി വിപണിയിൽ കൃത്രിമം കാണിച്ചതിന് ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് റൂപാനിയുടെ കുടുംബമുൾപ്പെടെ 22 വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും പിഴ ചുമത്തിയ സെബിയുടെ നടപടി സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ മരവിപ്പിച്ചു. കോൺഗ്രസ് പയറ്റാനൊരുങ്ങുന്ന ജാതി രാഷ്ട്രീയത്തിനെതിരെ വികസന രാഷ്ട്രീയം ഉയർത്തിയായിരിക്കും മോദിയുടെ പ്രചാരണം. ഗുജറാത്ത് വികാരം ആളിക്കത്തിച്ചും പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചും പ്രധാനമന്ത്രി 50-ലധികം റാലികൾ സംസ്ഥാനത്ത് നടത്തും. പട്ടേൽ പ്രതിഷേധവും ദളിത് OBC വിഭാഗങ്ങളുടെ അസംതൃപ്തിയുമെല്ലാം മോദിയുടെ പ്രചരണത്തിലൂടെ മറികടക്കാമെന്ന പ്രതീക്ഷയിലാണ് BJP. മോദി ഹാസ് ബീൻ വെരി ഗുഡ് ആറ്റ് പ്രൊജക്റ്റിംഗ് ഓൾ കൈൻഡ്സ് ഓഫ് ഡ്രീംസ്. ഇറ്റ് ഈസ് ദ നോൺ പെർഫോമൻസ് ഓഫ് BJP വിച്ച് ഈസ് ഗോയിങ് ടു കോസ്റ്റ് ദം. സമുദായ നേതാക്കളെ കൂട്ടുപിടിച്ച് സഖ്യം വിപുലീകരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്നു. സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ ചേരുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപം നൽകും. കോൺഗ്രസിന്റെ പ്രകടന പത്രിക തയ്യാറാക്കാനുള്ള ചുമതല ടെലികോം രംഗത്തെ പ്രമുഖൻ സാം പിത്രോദയ്ക്കാണ്. സാം പിത്രോദ വരും ദിവസങ്ങളിൽ വഡോദര, അഹമ്മദാബാദ്, രാജ്കോട്ട്, ജാംനഗർ, സൂറത്ത് എന്നീ നഗരങ്ങളിലെ ജനങ്ങളുമായി സംവദിക്കും. ജനങ്ങളുടെ മാനിഫെസ്റ്റോ തയ്യാറാക്കാനാണ് രാഹുൽ ഗാന്ധി തന്നോട് ആവശ്യപ്പെട്ടതെന്ന് സാം പിത്രോദ വ്യക്തമാക്കി. 182 സീറ്റിലും തനിച്ച് മത്സരിക്കുന്ന BJPക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപനം എളുപ്പമാണ്. അതേസമയം വിവിധ സാമുദായിക കക്ഷികളുമായി സഖ്യം ചേർന്ന് മത്സരിക്കുന്ന കോൺഗ്രസിന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കീറാമുട്ടിയാകുമെന്ന് ഇപ്പോഴേ ഉറപ്പാണ്. സൂറത്തിൽ നിന്നും ക്യാമറമാൻ ഹരികൃഷ്ണയ്ക്കൊപ്പം നൌഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്. പ്രവാസി വോട്ടവകാശം ഉറപ്പാക്കാൻ ജനപ്രാതിനിധ്യ നിയമം ഭേദഗതി ചെയ്യാൻ തീരുമാനിച്ചതായി കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. ഇതിനുള്ള ബിൽ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കും. പ്രവാസി ഇന്ത്യക്കാർക്ക് തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം ഉറപ്പാക്കാൻ പകരക്കാരൻ വഴി വോട്ട് രേഖപ്പെടുത്തുന്നതിന് അവസരമൊരുക്കാനാകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീംകോടതിയെ അറിയിച്ചിരുന്നു. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നടപടികൾ നീണ്ടുപോയതിൽ കടുത്ത വിമർശനം സുപ്രീംകോടതി നേരത്തെ ഉയർത്തിയിരുന്നു. അതിനുശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിൽ കേന്ദ്ര സർക്കാർ ഇന്ന് സുപ്രീംകോടതിയിൽ നിലപാട് അറിയിച്ചത്.
പ്രവാസികൾക്ക് വോട്ടവകാശം ഉറപ്പാക്കാൻ ജനപ്രാതിനിധ്യ നിയമത്തിൽ ഭേദഗതി വരുത്തുമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ പറഞ്ഞു. പകരക്കാരൻ വഴി വോട്ട് ചെയ്യാൻ അവസരം നൽകുന്നതിനുള്ള ഭേദഗതി തന്നെയാണ് കൊണ്ടുവരിക. വരുന്ന പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ തന്നെ ഇതിനായുള്ള ബില്ല് അവതരിപ്പിക്കും. ശീതകാല സമ്മേളനത്തിലോ അതിനുശേഷമുള്ള ബജറ്റ് സമ്മേളനത്തിലോ ബില്ല് പാസായാൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികൾക്ക് തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ അവസരം ലഭിക്കും. ഒരു പ്രവാസി ഇന്ത്യക്കാരൻ നൽകിയ പൊതുതാൽപര്യ ഹർജിയിലാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയത്. കേന്ദ്ര സർക്കാർ തീരുമാനത്തോടെ ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസി ഇന്ത്യക്കാരുടെ ഏറെ നാളത്തെ ആവശ്യമാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.